നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം വിവിധ പരിപാടികളിലൂടെയായി പ്രേക്ഷകർക്ക് സുപരിചിതയാണ് റിമി ടോമി ചാനൽ പരിപാടികളിൽ നിന്നുമായിരുന്നു റിമി സിനിമയിലേക്കും എത്തിയത് അവതാരികയായും സ്റ്റേജ് ഷോകളിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന റിമി ടോമി മീശമാധവനിലൂടെയാണ് പിന്നടി ഗാനരംഗത്തേക്കും എത്തുന്നത് ആലാപനം മാത്രമല്ല അഭിനയവും വഴങ്ങുമെന്നും അവർ ഇതിനകം തെളിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമായിരുന്നു റിമി ടോമിയും ഭർത്താവ് റോയിസും വിവാഹം ഉചിതരായത് പന്ത്രണ്ട് വർഷം നീണ്ട ദാമ്പത്യത്തിന് ശേഷമാണ് ഇരുവരും വേർപിരിഞ്ഞത് ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയാണെന്ന വിവരങ്ങളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് ഇരുവരും നേരിട്ടെത്തുകയും ചെയ്തു റിമി ടോമിയുടെ മുൻഭർത്താവുമായ റോയിസ് വിവാഹിതനാകാൻ പോവുകയാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വിവാഹത്തിന് മുന്നോടിയായുള്ള മോതിരമാറ്റ ചടങ്ങിന്റെ ക്ഷണക്കത്ത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു സോണിയയാണ് റോയിസ് ജീവിതസഖിയാക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തൃശൂരിൽ വെച്ചാണ് ചടങ്ങുകൾ നടത്തുന്നതെന്നും കത്തിൽ കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമി ടോമിയുടെയും റോയ്സിന്റെയും വിവാഹം കഴിഞ്ഞ വർഷമാണ് ഇരുവരും വേർപിരിഞ്ഞത് ഒന്നിച്ചു പോകാൻ പറ്റില്ലെന്ന് മനസ്സിലായതോടെ വിവാഹമോചനത്തിന് മുൻപ് തന്നെ തങ്ങൾ പിരിഞ്ഞു താമസിക്കുകയായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞിരുന്നു പിന്നീട് പരസ്പര ധാരണ പ്രകാരമാണ് ഇരുവരും വിവാഹമോചിതരായത് വിവാഹമോചനത്തിന് കാരണം റിമിയാണെന്ന് റോയിസ് പലപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും യാതൊരു പ്രതികരണങ്ങൾക്കും റിമി ടോമി തയ്യാറായിരുന്നില്ല റിമിയെ വിവാഹം കഴിച്ചതോടെ റിമിയുടെ മുൻഭർത്താവെന്ന പേരും കുറെ ബാധ്യതകളും മാത്രമാണ് തനിക്കുണ്ടായതെന്നാണ് റോയിസ് പറഞ്ഞത് കരിയറിൽ മാത്രമാണ് റിമി ശ്രദ്ധിക്കുന്നതെന്നും റോയ്സ് കുറ്റപ്പെടുത്തിയിരുന്നു പക്ഷേ ഇതിലൊന്നും പ്രതികരിക്കാതെ തന്റെ കരിയറിൽ ശ്രദ്ധിച്ച് മുന്നോട്ടു പോവുകയാണ് റിമി ടോമി സ്റ്റേജ് ഷോകളും ചാനൽ പരിപാടികളുമൊക്കെയായി ഇപ്പോഴും റിമി ടോമി സജീവമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായി റിമി പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെയാണ് ഏറെ ശ്രദ്ധ നേടുന്നതും കൂടുതൽ വാർത്തകൾ അറിയാൻ ഇന്ത്യ മലയാളം സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക